بسم الله الرحمن الرحيم رسول الله صلى الله عليه وسلم തങ്ങളെ ബിസ്മിയുടെ അത്ഭുതം വിവരിക്കുന്ന ഒരു പ്രസിദ്ധമായ സുദീർഘമായ ഒരു ചരിത്രം പറഞ്ഞു. ഒരു നീണ്ട ചരിത്രം ബിസ്മിയുടെ അത്ഭുതം. ഇതെന്തറിയോ, ഞാനൊക്കെ പാപി ആയതുകൊണ്ട് മോശപ്പെട്ട ആളായതുകൊണ്ട് ബിസ്മി കൊണ്ടൊന്നും സലാമത്താകൂല, ബിസ്മി കൊണ്ടൊന്നും രക്ഷപ്പെടൂല, ബിസ്മി ഒന്നും എന്നില് പലിക്കൂല എന്ന ഒരു ധാരണ കടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള ചരിത്രം കൂടിയാണ് ഇത്. നമ്മൾ മോശമായിരിക്കാം, പക്ഷെ ബിസ്മി സൂപ്പറാണ്. അത് പ്രയോഗിക്കേണ്ട വിധത്തിൽ ആര് പ്രയോഗിച്ചാലും, തെമ്മാടിയാണെങ്കിലും ശരി, കള്ള കാഫിറാണെങ്കിൽ പോലും അതിലുണ്ട് അതിൻ്റെതായ ഫലം. ഇത് ഒരു ബിസ്മി പ്രയോഗിക്കേണ്ട വിധത്തില് ഒരു മുശിരിക്കാണ്, അല്ലെങ്കിൽ ഒരു ധിക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു ക്രൂരനാണ്, അവൻ ബിസ്മി പ്രയോഗിക്കേണ്ട വിധത്തിൽ പ്രയോഗിച്ചാൽ അവനും കിട്ടും അതിൻ്റെതായ ഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കഥ വെറും കഥയല്ല, ഏതോ ലഈഫായ കീറക്കിതാബിന്റെ മൂലയിൽ ആരോണ്ട് എഴുതി ചേർത്ത ഹദീസല്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്. ഒട്ടുമിക്ക ഹദീസ് കിതാബുകളിലും നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ കഥ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് മെസ്സേജുകൾ ഉൾക്കൊള്ളുന്ന ഈ ചരിത്രം വിശുദ്ധ ഖുർആനും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിനപ്പുറം ഒന്നും വേണ്ടല്ലോ. ബിസ്മിയുടെ അത്ഭുതം ഒന്ന് ഗ്രഹിക്കാൻ ആ ചരിത്രം നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു നോക്കാം. قال رسول الله صلى الله عليه وسلم ശ്രദ്ധിക്കണട്ടോ, ഒരു നബി തങ്ങൾ കഥ പറയുമ്പോ വെറും ആസ്വദിക്കാനുള്ള കഥയാവൂലല്ലോ, അത് ആവോ? ഇതിൽ ഒരു പാടുമല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഷർഹ് മുസ്ലിമില്, മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷർഹ് മുസ്ലിമില് ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് അതിന്റെ അടിയിൽ പറയുന്നുണ്ട് ഇതിലുള്ള ഗുണപാഠങ്ങൾ. വഫീഹി ഇസ്ബാത്തു കറാമാത്തിൽ ഔലിയ, ഔലിയാക്കളുടെ അത്ഭുത സിദ്ധികൾ സ്ഥിരീകരിക്കുന്ന, സ്ഥിരപ്പെടുത്തുന്ന ഹദീസാണിത്. പിന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഇങ്ങനെ എണ്ണി എണ്ണി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. قال رسول الله صلى الله عليه وسلم പുണ്യ റസൂൽ പറഞ്ഞു തന്ന കഥ. കാന മലികുൻ ഫീമൻ ഖബ്ലകും, നിങ്ങളുടെ പൂർവീകരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇസ്രായേലിലാണ് ആ രാജാവ്, ദു നവാസ് എന്നാണ് ആ രാജാവിന്റെ പേര് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. നബി അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മുമ്പ് ഒരു രാജാവുണ്ടായിരുന്നു. വകാന ലഹു സാഹിറുൻ, ആ രാജാവിനൊരു കൂടോത്രക്കാരൻ, മാരണക്കാരൻ, സിഹ്ർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഇസ്രായേലി രാജാക്കന്മാരുടെ കൊട്ടാരത്തിലൊക്കെ ജ്യോത്സ്യന്മാരും പണിക്കന്മാരും സാധാരണ സംഭവമായിരുന്നു. കാരണം ഇസ്രായേലിലെ ഒരു യുഗം എന്ന് പറയുന്നത് സിഹറിന് വലിയ പ്രാധാന്യമുള്ള, കൂടോത്രത്തിന് നല്ല മാർക്കറ്റുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്തുള്ള രാജാക്കന്മാരുടെ കൊട്ടാരത്തിലൊക്കെ അവർ നിയമിച്ചിരുന്നു ഒരു ജ്യോത്സ്യനെ, സിഹിർ അറിയുന്ന ഒരാളെ അവർ നിയോഗിച്ചിരുന്നു. ഈ രാജാവിനും ഒരു ശക്തമായ സിഹിർ ചെയ്യാൻ കഴിയുന്ന ഒരു കേമനായ കൂടോത്രക്കാരൻ ഈ രാജാവിനും ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറയാണ് ഫലമാക്കബിറ, ഈ കൂടോത്രക്കാരന് വയസ്സായപ്പോ, സിഹിർ ചെയ്യുന്ന ആൾക്ക് പ്രായമായപ്പോ, അദ്ദേഹം തിരുമനസ്സിന്റെ രാജാവിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് വയസ്സായി, പ്രായമായി, ക്ഷീണായി, ഇപ്പൊ കോഴിമുട്ടയൊക്കെ കുഴിച്ചിടാൻ പോകാനെന്നുള്ള ആരോഗ്യം ഇല്ലാണ്ടായി. എന്ന് വെച്ചാല് കൂടോത്രം പ്രയോഗിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് മഹാരാജാവേ, ഈ വിദ്യ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഹാരാജാവ് തന്നെ ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെ എനിക്ക് നൽകണം, ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചു കൊള്ളാം, പിൽക്കാലത്ത് ഈ രാജ്യത്തിനും രാജാവിനും അവൻ ഉപകാരിയാകട്ടെ എന്ന് ആര് പറഞ്ഞു? സാഹിർ പറഞ്ഞു, കൂടോത്രക്കാരൻ പറഞ്ഞു. ഫബഅസ ഇലൈഹി ഗുലാമൻ യുഅല്ലിമുഹു, സഹീഹ് മുസ്ലിമിൽ കാണാൻ നബി പറഞ്ഞ വാക്ക്, ഈ മാരണക്കാരനിലേക്ക് രാജാവ് നിപുണനായ
സാമർത്ഥ്യമുള്ള ഒരു പയ്യനെ പറഞ്ഞയച്ചു. യുഅല്ലിമുഹു, എന്തിനു വേണ്ടി? സിഹ്ർ പഠിക്കാൻ വേണ്ടി. കുട്ടി എന്നു നേരം വെളുത്ത് വീട്ടിൽ നിന്ന് പോകും. എങ്ങോട്ടാ പോകുന്നത്? സിഹിർ പഠിക്കാൻ. സാഹിറിന്റെ അരികിലേക്ക് പോകും. വൈകുന്നേരം തിരിച്ചു പോരും. ഇതിനിടയിൽ, ഈ യാത്രക്കിടയിൽ വീട്ടിൽ നിന്ന് സിഹിർ പഠിപ്പിക്കുന്ന വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിക്കിടയിൽ ഒരു റാഹിബുണ്ടായിരുന്നു, ഒരു പുരോഹിതൻ. വെറും പുരോഹിതനല്ല, ഖുർആൻ ചീത്ത പറഞ്ഞ പുരോഹിതൻ. അങ്ങനെ ഉണ്ടല്ലോ ഇസ്ലാം വിമർശിക്കുന്ന പൗരോഹിത്യം. വെറും പുരോഹിതനല്ല, ആത്മജ്ഞാനിയായ പുരോഹിതൻ, കറാമത്തുള്ള പുരോഹിതൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പുരോഹിതൻ. കുട്ടി സിഹിർ പഠിക്കാൻ സാഹിറിന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയില് ആത്മജ്ഞാനിയായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു പുരോഹിതന്റെ വീടുണ്ടായിരുന്നു. കുട്ടി നടന്നു പോകുമ്പോ വീട്ടിലേക്ക് നോക്കുമ്പോ പുരോഹിതന്റെ സുന്ദര മുഖം, പ്രകാശമുള്ള മുഖം, ഇത് ഈ കുട്ടി ഇങ്ങനെ കാണുകയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൽ ആകൃഷ്ടനായ കുട്ടി കടന്നു ചെല്ലുകയും അദ്ദേഹവുമായി സഹവസിക്കുകയും സംസാരിക്കുകയും ചെയ്തു. കുട്ടിക്ക് ഈ മഹാനായ മനുഷ്യനെ നന്നായി ബോധിച്ചു, ഇഷ്ടായി, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് സാഹിറിന്റെ വീട്ടിൽ ചെന്ന് കൂടോത്രം പഠിച്ച് തിരിച്ചു വരുന്ന വഴിക്കും കുട്ടിക്ക് ഇവിടെ കയറാതിരിക്കാൻ കഴിയില്ല. കുട്ടി അവിടെ കയറും, ഈ ആരിഫിന്റെ വീട്ടിൽ കയറും. എന്നിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഇതൊരു പതിവായി എന്ന് മാത്രമല്ല, കുട്ടിക്ക് സിഹിർ പഠിക്കാൻ ഇഷ്ടമല്ലാതായി, സിഹിർ ക്ലാസ് ഇഷ്ടമല്ലാതായി. ഈ മഅരിഫത്തിന്റെ ക്ലാസ്, മഹാനായ മനുഷ്യന്റെ സാമീപ്യം, സഹവാസം, അത് കുട്ടിക്കൊരു ത്രില്ലായി. സിഹിർ ക്ലാസ് വെറുപ്പായി. പക്ഷെ അത് നിർത്താൻ പറ്റൂലല്ലോ. എന്താ കാരണം? രാജകൽപ്പന. ഏത്? സിഹിർ പഠിക്കുക എന്നുള്ളത് രാജകൽപ്പനയായതുകൊണ്ട് തിരസ്കരിക്കാൻ വയ്യ, അത് ഒഴിവാക്കാൻ വയ്യ, അത് ഒപ്പിക്കാൻ വേണ്ടി ആ ക്ലാസ്സിൽ പോകും കൂടുതൽ സമയം ഇവിടെ. അപ്പൊ പിന്നെ പിന്നെ മാരണക്കാരന്റെ വീട്ടിലേക്ക് കുട്ടി വൈകി എത്താൻ തുടങ്ങി. വൈകി എത്തിയ കുട്ടിയെ സാഹിർ അടിക്കാൻ തുടങ്ങി. എന്താടാ മനസ്സിലാക്കിയത്? മഹാരാജാവ് ഏൽപ്പിച്ചതല്ലേ നിന്നെ, നിന്നെ ഞാൻ വെറുതെ വിടൂല, പിറ്റേന്നും വഴുകി. അപ്പൊ പ്രഹരം തുടങ്ങി, അടിക്കാൻ തുടങ്ങി. അടി കൊണ്ട കുട്ടി തിരിച്ചു വരുമ്പോ മഹാനായ ആരിഫിന്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, ശിക്കായത്ത് ബോധിപ്പിച്ചു, സങ്കടം പറഞ്ഞു, എനിക്കിപ്പോ അവിടുന്ന് അടി ഇട്ടാണ് ഞാൻ ഇവിടെ കയറിയിട്ട്. അപ്പൊ ആ മഹാനായ റാഹിബ് പറഞ്ഞത്, കുഴപ്പമില്ല മോനെ, ഫഖാല ലഹു യാ ഗുലാം, മോനെ നീ ചെയ്യേണ്ടത് ഇദാ ഹശീത സാഹിറ, ആ കൂടോത്രക്കാരനെ നീ പേടിച്ചാൽ. എപ്പോഴാ പേടിക്കുക? നേരം വൈകി അവിടെ കയറി ചെല്ലുമ്പോ പേടി ഉണ്ടാവുമല്ലോ. സമയം വൈകി പേടിച്ച് നീ കയറി ചെല്ലുകയാണെങ്കിൽ ഫഖുൽ, നീ പറഞ്ഞുകൊള്ളണം, ഹബസനി അഹ്ലി, വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു, ഉമ്മച്ചി വൈകിയാ വിട്ടത്, അല്ലെങ്കിൽ വാപ്പച്ചി എന്നെ വൈകിയാ പറഞ്ഞയച്ചത്, ഹബസനി അഹ്ലി, വീട്ടിൽ നിന്ന് പോരാ, ഞാൻ നേരം വൈകി, വീട്ടുകാരെന്നെ വൈകിയാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞേക്ക. പിന്നെ മടക്ക യാത്രയിൽ എന്റെ അടുത്ത് കയറിയിട്ട് വീട്ടിൽ ചെല്ലാൻ നേരം വൈകി, വൈദാ ഹശീത അഹ്ലക, വീട്ടുകാരെ നീ പേടിച്ചാൽ, ഫഖുൽ, വീട്ടിൽ നീ പറഞ്ഞുകൊള്ളണം, ഹബസനി സാഹിറു, ഉസ്താദ് എന്ന് വൈകിയ ക്ലാസ് വിട്ടത് എന്ന് പറഞ്ഞോളണം. കളവല്ലേ അല്ലേ? സത്യത്തിന് വേണ്ടിയാണ് ഇത് സംഭവം. എന്താവട്ടെ, കുട്ടി ഇതുപോലെ പറഞ്ഞു, അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്നിപ്പോ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലല്ലോ, എന്താണെങ്കിൽ വിളിച്ചും വല്ലാക്കാക്ക്, എന്താ അവിടുന്ന് നേരം വൈകിട്ടാണോ വിട്ടത്, എന്തിപ്പോ അതിനൊന്നും മാർഗമില്ലാത്ത കാലാണല്ലോ. ഈ ഒരു നമ്പറിൽ ചെറിയ കളവിൽ തന്നെ കാര്യം സലാമത്തായി. അങ്ങനെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം റാഹിബായി, സാഹിറിനോട് വെറുപ്പായി. എന്നാൽ കുട്ടി അല്പം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് സിഹിർ പഠിച്ചു. പിന്നെ ഈ മഹാനായ മനുഷ്യന്റെ സഹവാസം ഒരല്പം കിട്ടി. അവിടുന്ന് കൂടുതൽ ക്ലാസ് ഒന്നുമില്ല. എവിടുന്ന് ഈ വലിയന്റെ അരികിൽ പ്രത്യേകിച്ച് ചമ്പ്രമ്പടി ഇരുന്നിട്ടുള്ള ക്ലാസ് ഒന്നുമില്ല. സഹവാസാണ് ആ കുട്ടിക്ക് കിട്ടാ. മഹാന്റെ മുന്നിൽ ചെന്നാ മതി, വേറൊന്നും വേണ്ട. ഈ സഹവാസം അല്പം കിട്ടി, കുറച്ച് സിഹറും പഠിച്ചു. ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ആ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുന്നു, ആ നാട്ടിൽ ഭീഷണിയായിട്ട് ഒരു ദാബത്ത്, ഒരു ജീവി ഇറങ്ങി. അത് ചിലപ്പോ കാട്ടിൽ നിന്ന് നരിയോ സിംഹമോ പുലിയോ എന്തെങ്കിലും ഇറങ്ങിയതാകാം. ചില ചരിത്രകാരന്മാർ പറയുന്നത് പാമ്പാണ്. ഏതായാലും പല അഭിപ്രായമുണ്ട്. ഒരു അജ്ഞാത ജീവി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഉണ്ടല്ലോ,
ഇപ്പൊ ഇത്ര വികസിച്ച സൗകര്യമുള്ള ലോകത്ത് തന്നെ ഒരു നാട്ടിൽ പുലി ഇറങ്ങിയാല് വലിയ പ്രശ്നമല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ആന ഇറങ്ങിയിട്ട് ആ നാട്ടുകാർക്ക് അവിടെ ജീവിക്കാൻ സ്വൈര്യമില്ലായിട്ട് വലിയ പ്രതിഷേധ സമരങ്ങളൊക്കെ നടന്നു, പത്രത്തിൽ വായിച്ചു കാണും. അപ്പൊ ഇങ്ങനെ ആ നാടിനൊരു ഭീഷണിയായി, ജനങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഈ അൽബി ജീവി, അജ്ഞാത ജീവി ഭീഷണിയായി, ഉപദ്രവമായി. കുട്ടിക്കറിയ സിഹിർ ഒരു ചുക്കുവല്ല, ഈ മനുഷ്യന് അള്ളാന്റെ ഇഷ്ടപ്പെട്ട ആളാണെന്നും കുട്ടിക്ക് ആ കുരുന്ന് മനസ്സിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മനസ്സിലായാ മാത്രം പോരല്ലോ, മനസ്സിലായാ മാത്രം പോരല്ലോ, അതൊന്ന് അനുഭവിക്കണല്ലോ. നാട്ടുകാരാകെ ഭീഷണിയിലാണ്, ഈ മൃഗത്തിന്റെ ഭീഷണിയില, ജന്തുവിന്റെ ഭീഷണിയില. വീട്ടിലെല്ലാരും ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. ഈ സമയത്ത് കുട്ടി പറഞ്ഞോ, അല്യൗമ അഅലമു അസ്സാഹിറു അഫ്ളലു അമിർ റാഹിബു, ഇന്ന് ഞാൻ തിരിച്ചറിയും അനുഭവിച്ചറിയും ആരാണ് നല്ല ആള്, കൂടോത്രക്കാരനാണോ അതോ ഈ ആരിഫായ ഈ മഹാനായ മനുഷ്യനാണോ ഏറ്റവും ഉത്കൃഷ്ടൻ ഉത്തമൻ എന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചറിയും എന്ന് കുട്ടി സ്വയം പ്രഖ്യാപിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും കുട്ടി വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങിയിട്ട് ഒരു കല്ലെടുക്കുകയും ചെയ്തു. കല്ല് കയ്യിലേന്തിക്കൊണ്ട് ഒറ്റ ദുആയാണ് ഈ കൊച്ചുകുട്ടി, അല്ലാഹുമ്മ ഇൻകാന അംറു റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിരി ഫഖുതുൽ ഹാദിഹി ദാബ്ബത ഹത്താ യംലിയ നാസ്. ഒറ്റ ദുആ, കല്ല്, ഒരു കല്ല് കയ്യിലെടുത്തിട്ട് കുട്ടി ദുആ ചെയ്ത ദുആ എന്താണ്? പടച്ച റബ്ബേ, നിനക്കേറ്റവും ഇഷ്ടപ്പെട്ടത് സാഹിറിനേക്കാൾ, കൂടോത്രക്കാരനേക്കാൾ, മാരണക്കാരനേക്കാൾ ഈ റാഹിബാണ്, പുരോഹിതനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ, ഇയാളാണ് നിന്നിലേക്ക് അടുത്ത ആളെങ്കിൽ, ഫഖുതുൽ ഹാദിഹി ദാബ്ബത, ഈ ജന്തുവിനെ നീ കൊന്നുകളയണം, ഹത്താ യംലിയന്നാസ്, ജനങ്ങൾക്കൊക്കെ സമാധാനം കിട്ടട്ടെ, അവരൊക്കെ നാട്ടിലൂടെ നടക്കട്ടെ, ആ നടക്കുന്ന വിധത്തിൽ ഈ ഭീഷണി ഒഴിഞ്ഞു കിട്ടുന്ന വിധത്തിൽ ഈ ജന്തുവിനെ നീ കൊല്ലണം എന്ന് പറയുകയും ഫറമാഹ, ഒരൊറ്റ ഏറ കല്ല്, കയ്യിലുള്ള കല്ലൊരു ഏറ് വെച്ച് കൊടുത്തപ്പോ ഫഖതലഹ, ആ ജന്തുവിന്റെ മർമ്മത്തിൽ അത് കൊള്ളുകയും അത് ചത്തുപോവുകയും വമലന്നാസ്, ആ ഭീഷണി ഒഴിഞ്ഞു കിട്ടുകയും ചെയ്തു. അപ്പൊ കുട്ടിക്ക് ബോധ്യായി, കുട്ടി നേരെ റാഹിബിന്റെ ഈ ആരിഫിന്റെ അരികിൽ ചെന്നിട്ട് സംഭവം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളാണ് സത്യമെന്ന് എനിക്കറിയാം, പക്ഷെ അറിവൊരു അനുഭവജ്ഞാനകമാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നീ വളർന്നല്ല മോനെ, അല്യൗമ അന്ത അഫ്ളലു മിന്നീ, ഈ സമയം എന്നെക്കാൾ നീ മേലെയായിട്ടുണ്ട് മോനെ, ഉസ്താദായി എന്നെക്കാൾ മോന് വളർന്നിട്ടുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, ഞാനൊരു മുന്നറിയിപ്പ് തരെ എന്റെ കുഞ്ഞിമോന്, എന്താ മുന്നറിയിപ്പ്? കുഞ്ഞിമോനെ നീ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. ഈ റേഞ്ചിൽ എത്തിയാൽ ഉണ്ടാകുന്ന സാധനമാണ് പരീക്ഷണം. ഏത് റേഞ്ചില്? അള്ള ഇഷ്ടപ്പെട്ട അപ്പ തുടങ്ങും പരീക്ഷണം. അങ്ങനെയാണ് കറാമത്തൊക്കെയുള്ള വലിയ ആളാവും, നബിയെ പോലെ മുഴുജിതത്തുള്ള ആളാരാ, പക്ഷെ അവിടത്തെ പോലെ ബലാ ഏറ്റുവാങ്ങിയ പരീക്ഷണം സ്വീകരിച്ച ആളാരാ? ഇങ്ങനെയല്ലോ. അതുകൊണ്ട് മോനെ, എന്നെക്കാൾ മോന് വളർന്നിട്ടുണ്ട്, ഇന്നക്ക സത്തുപുത്തല, തീർച്ചയായിട്ടും നീ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, ഇനി കുറെ പ്രതിസന്ധിയുടെ നാളാണ് മോനെ, ഇതിലൊക്കെ പഠിക്കാണ്ടിട്ടോ. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകുമ്പോ ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ഇതൊക്കെ പഠിക്കാനുള്ളതാ. ഈ വരികൾക്കിടയിൽ വായിച്ചിട്ട് അതും കൂടി ഉൾക്കൊള്ളണം, ഇപ്പൊ പറയാൻ നേരല്ല. അതുകൊണ്ട് മോനെ, നാളെ നീ പരീക്ഷിക്കപ്പെട്ടാൽ പ്രതിസന്ധികൾ ഒന്നിനോ മീത ഒന്നായി നിന്നിലേക്ക് വന്നാൽ, നാട്ടിൽ ഈ നീ കാരണത്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഫലാത്തതുല്ലയ്യ, എന്നെ നീ പരസ്യപ്പെടുത്തരുതേ, എന്നെ കുറിച്ച് ആരോടും പറയരുതേ. എന്നാരു പറഞ്ഞു? ഈ ആരിഫ് പറഞ്ഞു കുട്ടിയോട്, എന്നെ നീ പരസ്യപ്പെടുത്തരുതേ, പ്രശ്നമൊക്കെ ഉണ്ടാവും, ഞാനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പറയരുത് കേട്ടോ മോനെ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയാണ്, ഈ കുട്ടി പറഞ്ഞത് കേട്ട് പിന്നെ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി, അത്ഭുത ബാലനായി പ്രസിദ്ധി ആർജിച്ചു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വകാന യുബ്രിഉൽ അക്മഹ വൽ അബ്റസ വയുദാവിന്നാസ് ബിസായിരിൽ അദ്വാ. ഈ കുട്ടി അന്ധന്മാർക്ക് കാഴ്ച നൽകാൻ കാരണമായി. കുഷ്ഠരോഗികൾ, വെള്ളപ്പാണ്ട് രോഗികൾ, മാറാവ്യാധികൾ ഈ കുട്ടി മുഖേന സുഖപ്പെടാൻ തുടങ്ങി. ജനങ്ങളുടെ ഇതര രോഗങ്ങൾ, വ്യാധികളൊക്കെ ഈ കുട്ടി സുഖപ്പെടുത്താൻ തുടങ്ങി. നാട്ടിൽ കുട്ടി അങ്ങോട്ട് പ്രസിദ്ധനായി, അത്ഭുതപാലൻ. ഇങ്ങനെ പ്രസിദ്ധിയാർജിച്ച നേരത്താണ് വക്കാന ജലീസുൽ മലിക്, രാജാവിന്റെ സന്തത സഹചാരി, പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന് കണ്ണിന് രോഗം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെവിയിൽ ഈ അത്ഭുത ബാലനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. വാർത്ത കേട്ടാ പിന്നെ നിൽക്കൂലല്ലോ, വലിയ സമ്മാനങ്ങളുമായി. രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, ദാരിദ്ര്യം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരു സമ്മാന കൂമ്പാരവുമായി കുട്ടിയുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നീ കാഴ്ച തന്നാൽ ഈ സ്വർണങ്ങളും വെള്ളികളും ഉൾക്കൊള്ളുന്ന ഈ വൻ സമ്മാനം നിനക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യും. കുട്ടി ഉടനെ പറഞ്ഞു, ഞാൻ ആർക്കും സൗഖ്യം കൊടുക്കൂല, ഞാൻ ആരുടെയും രോഗം സുഖപ്പെടുത്തൂല, അതിനുള്ള കഴിവെനിക്കില്ല. എല്ലാം സുഖപ്പെടുത്തുന്നവൻ, എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. രാജാവിന്റെ ജലീസു എന്ന് പറഞ്ഞത് എന്താണ്? നീ സുഖപ്പെടുത്തിക്കൊണ്ടാണ്. കുട്ടി എന്താ പറഞ്ഞത്? ഞാൻ ആരുടെയും രോഗം സുഖപ്പെടുത്തൂല, അതിന്റെ ആൾ അല്ലേ, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. എന്താണത്? ഇൻ ആമൻത ബില്ലാഹി തആല, നീ എന്റെ റബ്ബിൽ നീ വിശ്വസിച്ചാൽ, ദഅഉതുല്ലാഹ, ഞാൻ ഉടനെ ആ റബ്ബിൽ ഞാൻ റബ്ബിനോട് ദുആ ചെയ്യും, ഫശഫാക, നിനക്ക് സുഖം തരും. ആര്? ഞാനല്ല അല്ലാ. നീ ആ അല്ലയിൽ വിശ്വസിച്ചാൽ ഞാൻ അല്ലാനോട് ദുആ ചെയ്യും, ഫശഫാക, അപ്പ നിനക്ക് സുഖം, ആ അല്ല തരും. ഞാനല്ല, എന്റെ ദുആ കാരണമായേക്കാം, നിമിത്തമായേക്കാം എന്നല്ലാതെ ഞാനല്ല സുഖപ്പെടുത്തുന്നവൻ എന്ന് രാജാവിന്റെ സന്തത സഹചാരിയോട് കുട്ടി മറുപടി പറഞ്ഞപ്പോ ഉടൻ ആമൻതു ബില്ലാ, ഞാൻ ആ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. ഉടനെ കുട്ടി അല്ലാഹുവിനോട് അപേക്ഷിച്ചു. അപേക്ഷ നടത്തേണ്ട സമയത്ത് ഉടനെ തന്നെ ഈ മനുഷ്യന് കാഴ്ച തിരിച്ചു കിട്ടി. ഇതൊന്നും ബടായി അല്ലട്ടോ, കള്ളത്തരല്ലത്. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണിത്. മുസ്ലിമായ ഒരാളും മിസ്റ്റർ ചേകന്നൂർ മൗലവി ഒഴിച്ച് ആരും ഇത് എതിർത്തിട്ടില്ല. മുസ്ലിമിന്റെ ഹദീസാണിത്. എന്താകട്ടെ, ഇയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക്. അങ്ങേരു വടിയൊക്കെ പിടിച്ചിട്ട് തപ്പിത്തടഞ്ഞ് ഒരു കൈപിടിക്കാനുള്ള ആളോടുകൂടെ ഒക്കെ നടക്കുന്ന ഈ മനുഷ്യന് വടിയും സഹയാത്രികനൊക്കെ ഒഴിവാക്കിട്ട് രാജാവിന്റെ മുന്നിലേക്ക് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് കടന്നു വന്നു. രാജാവ് അത്ഭുത പരതന്ത്രനായി ചോദിച്ചു, മൻ റദ്ദ അലൈക ബസറക, ആരാടാ നിനക്ക് കാഴ്ച തിരിച്ചു തന്നത്? ആരാ നിനക്ക് കാഴ്ച തന്നത്? രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ ഫഖാല, രാജാവിന്റെ ജലീസ് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബ്, എന്റെ നാഥൻ, എന്റെ സംരക്ഷകൻ, അവനാണ് എന്റെ കാഴ്ച തിരിച്ചു തന്നത്. രാജാവിന് ആ മറുപടി രസിച്ചില്ല. കുപിതനായ രാജാവ് ചോദിച്ചു, വലക്ക റബ്ബുൻ വൈരി, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കോ? ഞാനല്ലാത്തൊരു റബ്ബോ നിനക്ക് ഇത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ രാജാവിന്റെ ജലീസ്, അതുവരെ നിഷേധിയായ സന്തത സഹചാരി, പ്രഖ്യാപിച്ചു, റബ്ബീ വറബ്ബുക്കല്ലാ, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്, എനിക്ക് നീ റബ്ബല്ല. അങ്ങനെ ആയിരുന്നു ഇന്ന് രാവിലെ വരെ. ഇനി അങ്ങനെയല്ല, നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാണ്, ആ അല്ലാണ് തിരിച്ചെന്നത്. ഈ മറുപടി രസിക്കാതിരുന്നപ്പോൾ രാജാവ് തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പിടികൂടുകയും രാജകിങ്കരന്മാരെ കൊണ്ട് അടിക്കുകയും ചെയ്തു, ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം സഹികെട്ടപ്പോൾ, എവിടെന്നാണടോ പുതിയ ഒരു റബ്ബിനെ നിനക്ക് കിട്ടിയത്, പറയടാ എന്നും പറഞ്ഞ് ചാട്ടവാറിന് അടികൊടുത്തപ്പോൾ, ആ പ്രഹരം പച്ചയായ മിനിയിൽ പതിച്ചപ്പോൾ ഗതികെട്ട് പറഞ്ഞുപോയി, ഒരു കുട്ടിയാണ് ഇതിന്റെ പിന്നിൽ. എന്റെ റബ്ബിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതൊരു കുട്ടിയാണ്, ഒരു അത്ഭുത ബാലനാണ്. പിടിച്ചുകൊണ്ടുവരൂ അവനെ, കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരൂ. രാജകൽപ്പന, രാജകിങ്കരന്മാർ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു.
കുട്ടി മുന്നിലെത്തിയപ്പോ രാജാവിന് നല്ല റാഹത്ത്, നല്ല സന്തോഷം. ആ മോനെ നീയ, ഇത് നമ്മുടെ പുള്ളയാണല്ലോ അല്ലെ, നേരത്തെ സിഹിർ പഠിപ്പിക്കാൻ പഠിപ്പിച്ച അല്ലെ, സിഹിർ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച കുട്ടിയാണല്ലോ. രാജാവിന് അഭിമാനവും സന്തോഷവും. പൊന്നും മോനെ, നീ നിന്റെ സിഹിറോണ്ട് വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും അതുപോലെ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന റേഞ്ചിലേക്കൊക്കെ വളർന്നോ, തരക്കെടില്ലല്ലോ മോനെ എന്ന് പറഞ്ഞ് രാജാവ് ഒന്ന് കേമനായപ്പോ കുട്ടി പറഞ്ഞു, ഇത് സിഹിറും അല്ല ഞാനും അല്ല, എന്ത് കാഴ്ച തിരിച്ചെടുക്കുന്നതും മാറയാവ്യാധികൾ മാറ്റുന്നതും ഞാനുമല്ല സിഹിറും അല്ല. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആരാന്ന് വെച്ചു, എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. നിന്റെ റബ്ബ കൊടുത്തു, കുട്ടിയെയും അടിച്ചു, കുട്ടിയെയും നന്നായി മർദ്ദിച്ചു. മർദ്ദനം എരിപുരി കൊണ്ട് അസഹ്യമായപ്പോ എവിടെ നിന്നാ പുതിയ റബ്ബിനെ കിട്ടിയത് എന്നും പറഞ്ഞ്, എടപുള്ളേ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത് പുതിയ റബ്ബിനെ തേടാനല്ലോ, സിഹിറു പഠിക്കാനാ. എന്റെ കൊട്ടാരത്തിലെ ജ്യോത്സ്യപ്പണിക്ക് വേണ്ടി ഉദ്യോഗസ്ഥനായി നിയമിക്കാനാണ് ഞാൻ നിന്നെ പറഞ്ഞയച്ചത്. നീ ഒരു പുതിയ റബ്ബിനെ കണ്ടെത്തിയോ? ഏതാടാ ഈ പുതിയ റബ്ബ്? അടി കൊണ്ടപ്പോ കുട്ടി ഗത്യന്തരല്ലാതെ നമ്മുടെ റാഹിബിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരുന്നു പ്രശ്നമാകും, പ്രശ്നമായ എന്നെ കുറിച്ച് പറയരുത്, പക്ഷെ പറഞ്ഞു. അല്ലാ മറവിട്ടു കൊടുത്തു, വിധി അങ്ങനെയാണ്. എന്റെ സാഹിറിനെ മരണക്കാരന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റാഹിബുണ്ട്, ഒരു പുരോഹിതനുണ്ട്, അദ്ദേഹമാണ് പുതിയ റബ്ബിനെ പരിചയപ്പെടുത്തി തന്നത്. യഥാർത്ഥ റബ്ബ് അവനാണ്, അവനെ കാണിച്ചു തന്നത് അദ്ദേഹമാണ്. പിടിച്ചുകൊണ്ടുവരൂ. ആ റാഹിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്താടാ നീ പുതിയ മതം പ്രചരിപ്പിക്കുന്നുണ്ടോ? പുതിയതല്ല, മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള മതമാണ് ഞാൻ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ പടച്ച നാഥനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ ആദർശം പറഞ്ഞപ്പോ, മടങ്ങണം, നീ നിന്റെ ഈ പുത്തൻ ഈ വാദത്തിൽ നിന്ന് പിന്തിരിയണം, എന്നിട്ട് എന്റെ അനുയായിയായി എന്നിൽ വിശ്വസിച്ച് ഇവിടെ കഴിയണമെന്ന് പറഞ്ഞപ്പോ സൗകര്യമില്ലടാ എന്ന് അല്ലാഹുവിന്റെ വലിയായ ആ പുരോഹിതൻ മറുപടി പറഞ്ഞു. ഉടനെ രാജാവ് കൽപ്പിച്ചു, ഇവനെ കൊല്ലണം, പരസ്യമായിട്ട് കൊല്ലണം. എങ്ങനെ കൊല്ലേണ്ടത്? ഫഉത്തിയ ബിൽ മിൻസാർ, ഈർച്ചവാള്, തടി അറുക്കുന്ന വാൾ കൊണ്ടുവരൂ. കൊണ്ടുവന്നു. എന്നിട്ട് തടി അറക്കുന്ന ആ വാൾ ഈ മഹാനായ ആരിഫിന്റെ റാഹിബിന്റെ മൂർദാവിൽ വെച്ചു, തലക്ക് മീത വെച്ചു. എന്നിട്ടോ ഫഷക്ക, എന്നിട്ടങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ട് ഈർന്ന് രണ്ട് ഭാഗങ്ങളായി മുറിച്ചു കൊന്നു ആ മഹാനായ മനുഷ്യനെ. അദ്ദേഹം ഷഹീദായി. സുമ്മ ഉത്തിയ ജലീസുൽ മലിക്, രണ്ടാമതായി കൊണ്ടുവന്നത് രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ. പറഞ്ഞു, നിനക്ക് മാറാൻ സൗകര്യമുണ്ടോ? നീ നിന്റെ പുതിയ ആദർശം ഇപ്പൊ പുതിയ കണ്ടെത്തിയ പടച്ചവനെ തള്ളി പറയാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇതാണ് നിന്റെ ഗതി എന്ന് പറഞ്ഞപ്പോ, അതെനിക്ക് പ്രശ്നമല്ല, നിന്റെ വാക്ക് അനുസരിക്കാൻ എനിക്ക് ഞാൻ തയ്യാറല്ല. അദ്ദേഹവും നിഷേധിച്ചു. ഇദ്ദേഹത്തെയും മറ്റേ ആളെ കൊന്നതുപോലെ ഈർച്ചവാള് കൊണ്ട് അറുത്തു കൊന്നു. പിന്നെ ആരാളത്? കുട്ടി. കുട്ടിയെ അങ്ങനെ വാളുകൊണ്ട് ഈർന്നു മുറിച്ച് കൊല്ലാൻ രാജാവിന് എന്തോ ഒരു പ്രയാസം. അള്ളാന്റെ വിധിയാണത്. കുട്ടിയെ അങ്ങനെ കൊല്ലാതെ ആരാച്ചാരെ വിളിച്ചിട്ട് പറഞ്ഞു, വധശിക്ഷ നടപ്പിലാക്കുന്ന കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെയും കൊണ്ട് നിങ്ങൾ മല കയറണം, അക്കാണുന്ന പർവ്വതത്തിലേക്ക് നിങ്ങൾ കയറിപ്പോകണം. അതിന്റെ മുകളിലെത്തുമ്പോ ഇവനെ പിടിച്ചിട്ട് പറയണം, എടാ ഈ പുതിയ മതം ഒഴിവാക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കണം. അവൻ നിരസിച്ചാൽ അവനെ നിങ്ങൾ കൊക്കയിലേക്ക് തള്ളിയിടണം, അവനെ നിങ്ങൾ കൊക്കയിലേക്ക് വലിച്ചെറിയണം. രാജകിങ്കരന്മാർ കുട്ടിയുടെ കൈപിടിച്ച് മലങ്ങനെ കയറുക. ഏതാണ്ട് മുകളിലെത്താനായപ്പോ കുട്ടി ഒറ്റതുവഴയാണ്, നല്ലത് വേണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് തന്നെയാണത്. പടച്ചോനെ, നീ ഉദ്ദേശിച്ച വിധത്തിൽ ഇവരെ നീ കൈകാര്യം ചെയ്ത് തരണമേ പടച്ചോനെ, എനിക്ക് പ്രത്യേക നിർദ്ദേശമൊന്നുമില്ല. ഈ നീ എങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഉദ്ദേശിച്ച വിധത്തിൽ ഇവരുടെ കാര്യത്തിൽ എനിക്ക് മതിയാക്കി തരണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യേണ്ട സന്ദർഭം, ഫറജഫ ബിഹിമുൽ ജബൽ, ആ പർവ്വതം ഒന്ന് വിറക്കാൻ തുടങ്ങി, ഒരു ഭൂമി കുലക്കും. ആ പ്രകമ്പനത്തിൽ ഇവരെല്ലാവരും കൊക്കയിലേക്ക് മറിഞ്ഞു ചത്തുപോയി. കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ട് മലയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് രാജാവിന്റെ മുന്നിൽ പുഞ്ചിരി തൂകി ഇങ്ങനെ ചെന്ന് നിന്നു. മാ ഫഅല ബി അസ്ഹാബിക,
എവിടെടോ നിന്നെ കൊണ്ടുപോയ ആൾക്കാരെവിടെ? അള്ള കൈകാര്യം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ അള്ള ഉണ്ടല്ലോ, അവൻ കൈകാര്യം ചെയ്തു പറഞ്ഞു. രാജാവിന് രോഷാഗ്നി ആളിക്കത്തി. രാജാവ് പറഞ്ഞു, വേറെ ചില ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവൻ എങ്ങനെ വിടാൻ പറ്റൂല, ഇനി ഭൂമി കൊലുക്ക് ഉണ്ടായാലും വലിയ കുഴപ്പമില്ലാത്ത കടലിലേക്ക് വിടാം, ഇവനെയും കൊണ്ട് നിങ്ങൾ കപ്പല് കയറണം. ആഴക്കടലിലെത്തുമ്പോ ഇവന്റെ കൈപ്പിടിച്ച് ചോദിക്കണം, പുതിയ ആദർശം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ ചോദിക്കണം. നിഷേധിച്ചാൽ എതിർത്താൽ അവരെ എടുത്ത് നിങ്ങൾ കടലിൽ എറിയണമെന്ന് കൽപ്പിച്ചു. രാജകിങ്കരന്മാർ ഈ കുട്ടിയെ കപ്പലിൽ കയറ്റി ആഴക്കടലിലേക്ക് യാത്രയായി. കരവിട്ട് കര കാണാത്ത സന്ദർഭത്തിൽ കുട്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മക്ഫിനി ഹിംബിമാ ശീത്ത, പടച്ചോനെ നീ കരുതിയ മാതിരി ഇവരെ കൈകാര്യം ചെയ്യണം എന്റെ റബ്ബേ. രാക്ഷസ തിരമാലകൾ കപ്പലിലുള്ള എല്ലാ കിങ്കരന്മാരെയും നക്കി വലിച്ചെടുത്ത് കടലിൽ മുക്കിക്കൊന്നു. കുട്ടിക്കൊന്നും പറ്റിയില്ല. കപ്പൽ കരക്കണിഞ്ഞു. രാജാവിന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് കുട്ടി വന്നു നിന്നു. എന്തടാ ഇതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇന്നക്കലം തക്കത്തുലനി, എന്നെ കൊല്ലാൻ നിനക്ക് പറ്റൂല. ഇനി കൊല്ലണമെന്ന് നിർബന്ധമുണ്ടോ? നീ കൊന്നോ, ഞാൻ പറയുന്ന പ്രകാരം കൊന്നാൽ ഞാൻ മരിക്കും. ഞാൻ പറയുന്ന വിധത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയാൽ ഞാൻ മരിക്കും. രാജാവ് ചോദിച്ചു, അതെങ്ങനെ ചോദിച്ചു? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ കുട്ടി ഒരു ലാഭകരമായ രക്തസാക്ഷ്യം. ഷഹീദാകൽ വലിയ കാര്യമാണ്, ആ ഷഹീദിന് മാത്രം. അത് അങ്ങനല്ല, തനിക്കും കാര്യം കിട്ടണം, നാട്ടുകാർക്ക് എല്ലാവർക്കും ലാഭമുള്ള വിധത്തിലുള്ള ഒരു മരണം തീരുമാനിക്കുകയാണ്. ഒരു ഗ്രൗണ്ടില് ഒരു മരുഭൂമിയില് ജനങ്ങളെയൊക്കെ നീ വിളിച്ചു വരുത്തണം. രാജാവിനോട് കുട്ടി പറയാൻ, എന്നിട്ട് ജനങ്ങളെല്ലാവരും തിങ്ങി നിറഞ്ഞ ആ ജനപ്രവാഹത്തിന്റെ മുന്നിൽ നീ എന്നെ ഒരു മരത്തടിയിൽ ക്രൂശിക്കണം, മരത്തടിയിൽ പിടിച്ചു കെട്ടണം. പിടിച്ചു കെട്ടിയിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് അമ്പിടുന്ന പാത്രം, അതിൽ നിന്നൊരു അമ്പെടുത്തിട്ട് വില്ലിൽ ഘടിപ്പിച്ച് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് തൊടുത്താൽ ഞാൻ മരിക്കും. രാജാവ് ഉടനെ നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു വലിയ ഗ്രൗണ്ടിൽ വലിയ സമ്മേളനം ഉണ്ടാക്കിയിട്ട് പറഞ്ഞതുപോലെ ഒരു മരത്തടിയിൽ പിടിച്ചു കെട്ടിയിട്ട് ഇവന്റെ ആവനാഴിയിൽ, കുട്ടിയുടെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് തൊടുത്തപ്പോ ആ അമ്പ് ഈ കുഞ്ഞിന്റെ ചെന്നിയിൽ തുളച്ചു കയറി ആ ഭാഗത്ത് കുഞ്ഞ് കൈവച്ചു, പിടഞ്ഞ് ഷഹീദായി. ഈ രംഗത്തിന് സാക്ഷിയായ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉച്ചത്തിൽ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഈ കുഞ്ഞിന്റെ റബ്ബിൽ ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. ലാഭകച്ചവടല്ലേ? എല്ലാവരും മിനിങ്ങളായി. അപ്പൊ ഇതിലുള്ള പാടെന്താ? ബിസ്മില്ല എന്ന പ്രയോഗം. കടുത്തടിക്കാരിയായ കള്ളക്കാഫിറായ രാജാവ് അയാളോട് പ്രയോഗിക്കേണ്ട വിധത്തിൽ ഈ അത്ഭുത ബാലൻ പ്രയോഗിക്കാൻ പറഞ്ഞപ്പോ അയാള് പ്രയോഗിപ്പിച്ചപ്പോഴും അയാൾക്ക് അതിന്റെ ഗുണമുണ്ടായി അല്ലെ? കൊല്ലാൻ ഒരു നിലക്കും പറ്റാത്ത കുട്ടിയെ ഈ ബിസ്മി കൊണ്ടാണ് അതിന് സാധിച്ചത്. ഇതിന് വലിയൊരു പാടുണ്ട്. ഈ ചരിത്രം തീർന്നിട്ടില്ല. എല്ലാവരും മുസ്ലിങ്ങളായപ്പോ അവര് പറഞ്ഞു, രാജാവ് ഇപ്പൊ പേടിച്ചെന്നാ നടന്നില്ലേ, ഇതാണ് പേടിച്ചിരുന്നത്, നിങ്ങൾ അനുസരിക്കാത്ത സമൂഹം ഉണ്ടാകുന്നത്, എല്ലാവരും നിങ്ങളെ തള്ളാണ്, ഇനി അള്ളാഹുവിൽ വിശ്വസിക്കാന്നവർ രാജാവ് വിട്ടില്ല. രാജാവ് കൽപ്പിച്ചു ഒരു കിടങ്ങുകൾ കീറാൻ. ഭൂമിയിൽ വലിയ വലിയ കിടങ്ങുകൾ, ജെ സി ബി ഒന്നുമില്ല, പട്ടാളക്കാര് തന്നെ വലിയ കിടങ്ങുകൾ കീറി ആ കിടങ്ങുകളിൽ വിറക് കൊണ്ടുവന്ന് നിറച്ച് ആളിക്കത്തിച്ചു. എന്നിട്ട് ദുഷ്ടനായ രാജാവ് പറഞ്ഞു, ഈ പുതിയ മതത്തിൽ നിന്ന് രാജിയാകാത്തവർ, വിട്ടുപോരാത്തവർ എല്ലാവരെയും ഞാൻ ഈ അഗ്നി കിടങ്ങുകളിൽ എറിയും. ഒരാളും അത് പ്രശ്നാക്കില്ല. വിശ്വാസികൾ ഓരോരുത്തരായി ആ അഗ്നി നിറച്ചിരിക്കുന്ന കിടങ്ങിൽ എറിയപ്പെട്ടു. തഫ്സീറിൽ കാണാം, ഒരൊറ്റ ദിവസം 20,000 ആളുകൾ ആ കിടങ്ങിൽ വെന്തുരുകി ഷഹീദായി. 20,000 ആൾക്കാര്. ഇതൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ ചെറിയൊരു പശുവിന്റെ കേസിലൊക്കെ കുറച്ചാള് കാറ്റ് പോകുമ്പോ നമ്മൾ ഇങ്ങോട്ട് ബേജാറാകാൻ. സഹാബത്തിനോട് വന്നിട്ട് റസൂല് ഇങ്ങനെ കഅബയുടെ തണലിലൊക്കെ വിശ്രമിക്കുമ്പോ സഹാബികൾ ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞു വരുമല്ലോ, എന്താപ്പൊ ഈ പരീക്ഷണത്തിൽ നിന്നൊരു മോചനം കിട്ടാത്തത്? റസൂൽ എന്താ പറഞ്ഞത്? മുൻഗാമികളെ ഓർത്തു നോക്ക്, ഇതൊന്നും ഒന്നും അല്ല. മുൻഗാമികളെ നിങ്ങൾ ഓർത്തു നോക്ക്, അവരെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക്, ഇതൊന്നും ഒന്നുമല്ല എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ ചരിത്രമൊക്കെ നമുക്ക് വലിയ പാഠാ.
റസൂലുള്ളാഹി പറയുന്നു, ഈ അഗ്നി നിറച്ച കിടങ്ങിൽ ആളുകൾ ഓരോരുത്തരായി എറിയപ്പെട്ടപ്പോ ഒരു പെണ്ണ് കടന്നു വരുന്നു, ആ തള്ളയുടെ മാറോട് ചേർത്തിട്ട് മുല കുടിക്കുന്ന ഒരു കുഞ്ഞു പൈതൽ ആ പെണ്ണിന്റെ ഒക്കത്തിയിരിപ്പുണ്ട്. നബി തങ്ങൾ പറയുന്നു, അഗ്നി നിറച്ച ആളിക്കത്തുന്ന ആ കിടങ്ങിന്റെ പരിസരത്തെത്തിയപ്പോ ഫത്തക്കാഴസത്ത് ആ ഉമ്മ ഒന്ന് പരുങ്ങി. പഠിച്ചോനെ, വിശ്വാസത്തിന്റെ കാര്യത്തില് വെന്തു മരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എന്റെ പുള്ള ഏത് തള്ളക്കയിന് കഴിയ? ആ കുഞ്ഞെ ഓർത്തിട്ട് ഉമ്മ ഒന്ന് പരുങ്ങിയപ്പോ ഒക്കത്തിരിക്കുന്ന മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, യാ ഉമ്മ, എന്റെ പൊന്നുമ്മ, ഇസ്ബിരി, ഫൈനകി അലൽ ഹഖി, ഉമ്മ പേടിക്കണ്ട, ചാടിക്കോളൂ, നിങ്ങൾ നമ്മൾ സത്യത്തിലാണുള്ളത്. ആ ഉമ്മയും ആ അഗ്നിക്കിടങ്ങിൽ രക്തസാക്ഷിയായി. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറയാൻ, ഖുർആൻ ഈ സംഭവം പറയുന്നുണ്ട്, സത്യം ചെയ്താ പറയുന്നു, വസ്സമാഇദാത്തിൽ ബുറൂജ്, ഭ്രമണപഥങ്ങളുള്ള സുരക്ഷിതമായ കോട്ടകളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം. വല്യൗമിൽ മൗഊദ്, കരാറ് ചെയ്യപ്പെട്ട അന്ത്യനാളാണ് സത്യം. വശാഹിദിൻ വമഷൂദ്, സാക്ഷിയും കക്ഷിയുമാണ് സത്യം. ഇതൊക്കെ വിശദീകരിക്കാണ്ട് നേരല്ല, മൂന്ന് കാര്യങ്ങൾ എടുത്ത് സത്യം ചെയ്തിട്ട് പറയാണ്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടന്നു കീറി മർദ്ദനം അഴിച്ചുവിട്ട ആളുകൾ നശിച്ചിരിക്കുന്നു. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചു പോയിരിക്കുന്നു. അന്നാരിദാത്തിൽ വഖൂദ്, വെറും കിടങ്ങല്ല, ആളിക്കത്തിച്ച കിടങ്ങ്, വിറകിട്ട് ആളിക്കത്തിച്ച കിടങ്ങിന്റെ ആളുകൾ നശിച്ചിരിക്കുന്നു. ഇസ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, ആ കിടങ്ങിന്റെ ഓരത്ത്, അതിന്റെ സൈഡിൽ, അതിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് മുഅ്മിനീങ്ങളെ കാട്ടിക്കൂട്ടുന്നതിൽ അവർ സാക്ഷികളായി, പൊരിച്ചു കൊല്ലുന്നതിൽ, കത്തിച്ച് ചാരമാക്കുന്നതിൽ അവർ സാക്ഷികളായി. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുതിർഹനായ പ്രതാപവാനായ ഏക ഇലാഹിൽ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന കുറ്റമാണ് ഈ കനത്ത ശിക്ഷക്ക് അവർ കാരണം പറഞ്ഞത്. അവർ നശിച്ചിരിക്കുന്നു അല്ലാഹു പറയാൻ. എന്നുവെച്ചാല് ഇവിടെ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ കത്തിക്കരിഞ്ഞു, വലിയ മർദ്ദനത്തിനിരയായി, പക്ഷേ വല്യൗമിൽ മൗഊദ്, കരാറ് ചെയ്യപ്പെട്ടൊരു ദിവസം വരാണ്ട് പേടിക്കണ്ടാൻ, അന്ന് ഈ മർദ്ദകരായിരിക്കും ഏറ്റവും വലിയ അപകടത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ചരിത്രത്തില് ഈ കൊടിയ ധിക്കാരിയായ നിഷേധിയായ ഈ രാജാവിനോട് ബിസ്മി ചെല്ലടാ, ഞാൻ ഈ കരുതിയ കാര്യം നടക്കുന്നു, ഈ അത്ഭുത ബാലം പറയാണ്, ബിസ്മി ചൊല്ലാണ് കാര്യം നടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബിസ്മിയുടെ പവറാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിന്റെ പൊരുൾ നമുക്ക് പഠിപ്പിച്ചു തരുമാറാകട്ടെ.